സന്തോഷം ആഹ്ലാദം ആഘോഷം ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹര വേദിയിലേക്ക് മനോഹരമായ ഈ സായാഹ്നത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടും സീസൺ 2 ഇന്നത്തെ അംഗം തുടങ്ങണ്ടേ. തുടങ്ങാൻ വേണ്ടി നമ്മുടെ സീരിയൽ ടീംസിനെ നമ്മുടെ താരങ്ങളെ വേദിയിലേക്ക് വിളിക്കേണ്ട സമയമായി. ഇന്നത്തെ അംഗം കുറിക്കാൻ വേണ്ടി ആദ്യമായി നമ്മുടെ കൂടെ എത്താൻ പോകുന്നത് ഇവർക്കൊരു സ്പെഷ്യൽ വരവേൽപ്പാട് കേട്ടോ. എന്താന്ന് വെച്ചാല് നമ്മുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിലെ പുതിയ അതിഥികളാണ് ഇവർ. നമ്മുടെ സീസൺ 1 നടത്തുന്ന സമയത്ത് ഇവരുണ്ടായിരുന്നില്ല, സീസൺ 2 നമ്മളുടെ ഫ്രഷേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം റാഗിംഗ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ വൈകിക്കേണ്ട, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ടീം കുടുംബവിളക്ക്. മ്യൂസിക് ആരാധ്യം പാടും സീസൺ 2 ടീം കുടുംബ വിളക്കിന് ആദ്യമായി സ്വാഗതം. ഞങ്ങളുടെ ഷോ കാണാറൊക്കെയുണ്ടോ? കാണാറുണ്ട്. എന്താണ് അഭിപ്രായം ഞങ്ങളുടെ പരിപാടിയെ കുറിച്ച്? നിങ്ങൾ ആദ്യം പുകഴ്ത്തിയാൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പുകഴ്ത്തും. അതാണ് അടിപൊളി എപ്പിസോഡ് കണ്ടിരുന്നു. അപ്പോഴത്തെ തൊട്ട് ഉള്ള ആഗ്രഹമായിരുന്നു നമ്മളെപ്പോ വിളിക്കും, നമ്മളെപ്പോ വിളിക്കും. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിക്കാറില്ലേ, ഫ്ലോറിലേക്ക് വരാൻ പറ്റി, അത് തന്നെ ഒരുപാട് സന്തോഷം. അല്ല, ആക്ച്വലി ഞങ്ങളുടെ സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ഏഷ്യാനെറ്റിന്റെ സീരിയലുകളാണ്, സീരിയൽ താരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കൂടുതലും ഞങ്ങളുടെ ഷോ കാണുന്നത്. ചേച്ചി, ചേച്ചിയുടെ ഫാൻസും ഉണ്ട്. വന്ന് നിക്കുമ്പോ അത് കാണാനാണല്ലോ. താങ്ക് യു സോ മച്ച്. എനിക്ക് സുഖിച്ചു എന്തായാലും. ബട്ട് എനിവേസ്, കുടുംബ വിളക്ക് ടീം, കുടുംബ വിളക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാളം ടെലിവിഷൻ ഷോസിൽ ഏറ്റവും ഹൈ റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന വൺ ആൻഡ് ഓൺലി TV സീരിയലാണ് കുടുംബ വിളക്ക്. ഇനി എനിക്കറിയേണ്ടത് പാട്ടുമായിട്ട് നിങ്ങളുടെ ബന്ധമാണ്. എന്നാലും എനിക്കിവിടെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ. ഫാമിലി ഫുൾ പാട്ടുകാരാണ്. സുമിത്ര പാടും, പ്രതീക്ഷ പാടും, എല്ലാരും പാട്ടുകാരാണ്. പ്രതീക്ഷിന്റെ പാട്ട് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അതോടെ നിക്കട്ടെ. ബാക്കി പോരെ. സുമേഷേട്ടൻ പാടുമോ? പിന്നെ നമ്മള് പാടുപെടും. ഞങ്ങള് പാടും, പക്ഷെ നിങ്ങൾ പാടുപെടും. ഓ, അങ്ങനെയാണല്ലേ. ആനന്ദോ, ആനന്ദിന് ഒരു പാട്ടുകാരന്റെ കട്ടൊക്കെ ഉണ്ട്. എവിടേക്കോ ക്ലാസ് വെച്ചോണ്ടാണോ? ഇല്ല ഇല്ല ഇല്ല, ക്ലാസ് ഇരുന്നോട്ടെ. കാരണം ഇവിടെ ലിറിക്സ് റൗണ്ട് ഒക്കെ ഉണ്ട്. ഇനി അവസാനം എന്നെ പറയും ക്ലാസ് മാറ്റാൻ പറഞ്ഞോണ്ട എനിക്ക് വരി കാണാൻ പറ്റാത്തതെന്ന്. കുടുംബ വിളക്ക് ടീമിന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓവർ ടു ദ പോഡിയം. താങ്ക് യു. കുടുംബ വിളക്കുമായി ഇന്ന് ഇവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത് ഏത് ടീം ആയിരിക്കും? അപ്പൊ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരും നമ്മുടെ ഫ്ലോറിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ തന്നെ ആയിക്കോട്ടെ. പുതിയൊരു ഫാമിലിയെ തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ടീം കുടുംബ വിളക്കിനോട് ഏറ്റുമുട്ടാനായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന രണ്ടാമത്തെ ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടീം പാടാത്ത പൈങ്കിളി. ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഫ്ലോറിലെ പല പല ടീംസിനെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എല്ലാ സ്റ്റെപ്പും ഒരുപോലെ കളിച്ച ഒരു ടീമിനെ ഇവിടെ കിട്ടിയത്. അപ്പോ ഈ ഒരു ഒത്തൊരുമ ഈ ഒരു എപ്പിസോഡിലൂടെ നീളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ടീം പാടാത്ത പൈങ്കിളി, നിങ്ങളും നമ്മുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിന്റെ പുതിയ ഒരു അംഗമാണ്. പുതിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് മ്യൂസിക്കിന് പുതിയ അംഗങ്ങളാണ്. അപ്പോ വെൽക്കം. ഒരാൾ മാത്രം സ്റ്റാർട്ട് മ്യൂസിക് വേദിയുമായിട്ട് ഭയങ്കര പരിചയമുള്ള ആളാണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ എപ്പിസോഡിനെ ഇത്രയും വൈറലാക്കി തന്ന ഒരാളാണ്. ഇന്നും യൂട്യൂബില് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്ലിപ്പുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് മ്യൂസിക്കിനെ കുറിച്ച് ആദ്യമായിട്ട് ട്രോള് വന്നു തന്നെ അർജുനെ വെച്ചിട്ടായിരുന്നു. അതെ, അപ്പൊ അങ്ങനെയുള്ള വളരെ വളരെ വലിയ വലിയ അംഗീകാരങ്ങൾ ഞങ്ങൾക്ക് നേടി തന്നിട്ടുള്ള ആളെ ഒരിക്കൽ കൂടി ഈ വേദിയിൽ പാട്ട് പാടുന്നില്ല, ഞാൻ ഡാൻസ് കളിക്കും. അങ്ങനെ പറയരുത്, ഇത് ഡാൻസിന്റെ ഡാൻസ് പരിപാടി ഒന്നും അല്ല, ഇത് സ്റ്റാർട്ട് മ്യൂസിക് ആരാദ്യം പാടുമാണ്. അപ്പൊ ഇവിടെ പാട്ടേ ഉള്ളൂ, ഇവിടെ ഡാൻസ് നമുക്ക് വേണ്ട. സ്റ്റോക്ക് തീർന്നു. അങ്ങനെ പറയരുത്, അതാണ് പാടിയില്ലെങ്കിൽ പാടുപെടും. പിന്നെ നമ്മുടെ അഞ്ജിത ചേച്ചി, അഞ്ജിത ചേച്ചിയുടെ കാര്യം എടുത്ത് പറയണം. കാരണം ഒരു കാലത്ത് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന, കുഞ്ഞായിരുന്നപ്പോ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സീരിയലുകളിൽ നോട്ടീസ് ചെയ്ത ഒരു ഫേസാണ്. കാരണം ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു നായിക, അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു പിന്നീട് അഞ്ജിത ചേച്ചിനെ ഒക്കെ കണ്ടപ്പോഴും. ചിലപ്പോ ഭയങ്കര ചേഞ്ചസ് ആണ് പലർക്കും സംഭവിക്കുന്നത് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം വരുന്നത്. പക്ഷെ ഇത് പ്രായം കുറഞ്ഞു കുറഞ്ഞ് കീഴ്പോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചി, എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം, എത്ര വർഷത്തെ ഗ്യാപ്പിന് ശേഷം വരുന്നത്? 18 years. 18 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കണം. അതും നമ്മുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി? നല്ല വിശേഷം. അർച്ചന, ഇവരൊക്കെ ന്യൂ ജനറേഷൻ. എനിക്ക് തന്നെ വെച്ച് നോക്കുമ്പോ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയതില് താങ്ക്സ് ടു ഗോഡ്. ഞങ്ങള് ഇവിടുന്ന് ഗുരു എന്തൊരു എന്തൊരു തള്ളാണ് ഈ തള്ളുന്നതാണ് ഉദ്ദേശിച്ചത്. അല്ലേ, 18 years എന്ന് കേട്ടപ്പോ എല്ലാരും ഞാനും ഞെട്ടി. അല്ലേ, 18 എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ കേട്ടോ. എനിവേസ്, ഗുഡ് ടു ഹാവ് യു ബാക്ക് ചേച്ചി. അങ്കിത ആൻഡ് സൗമ്യ നമ്മുടെ ഫാമിലിയിലെ ന്യൂ മെമ്പേഴ്സ് ആണ്. ഇവരെ പോലെ തന്നെ അവിടെയും ഉണ്ട് രണ്ട് ന്യൂ മെമ്പേഴ്സ്. അല്ലെ, രണ്ടല്ല, മൂന്ന് ന്യൂ മെമ്പേഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ് ടീം പാടാത്ത പൈങ്കിളി, യു മേ ഗോ ടു ദ പോഡിയം. താങ്ക് യു. നിങ്ങക്ക് ഈ പറഞ്ഞ സാധനം ഒന്നും ബാധകമല്ലേ? ഇല്ലേ, പോകെ പോകെ കാണാൻ പോകുന്നേ ഉള്ളൂ. ആണോ? അല്ല, ഇവരുടെ വരവൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങള് ഈ വേദിയിൽ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ടൈമേഴ്സ് ആണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്, എങ്ങനെ പേടിയുണ്ടോ പാടാത്ത പെങ്കിളി? ഒട്ടും പേടിയില്ല, ഒട്ടും പേടിയില്ല, ഭയങ്കര കോൺഫിഡൻസ്. അതെന്താ നിങ്ങൾക്ക് പേടിയില്ല? ടൈറ്റിൽ സോങ് കേട്ടിട്ടുണ്ടോ ഇവരുടെ ടൈറ്റിൽ സോങ്? ഒന്ന് കേട്ടോക്കാം, ഒന്ന് കേട്ടോക്കാം നമുക്ക്. അല്ല, ഇതിനെന്താ കുഴപ്പം? നല്ല വരികളാ, നല്ല ഇതിനൊരു കുഴപ്പമില്ല. ലാസ്റ്റിലോ മുഴുവനും കേക്ക്, എന്നാ ലാസ്റ്റത്തെ മാത്രം ഒന്ന് കേൾപ്പിച്ചു തരാം. അല്ലേ, കേൾക്കൂ കേൾക്കൂ. ഞങ്ങള് പാടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. മൂന്നുപേരും പാടരുത്, അർച്ചനെ കൊണ്ട് തന്നെ മലയാളം പാട്ട് പാടില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതിനിപ്പോ നിങ്ങള് ടൈറ്റിൽ സോങ് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ പേര് തന്നെ ഇല്ലേ പാടാത്ത പൈങ്കിളിയാന്ന്? എന്നാലും ഒരു ഗുമ്പ ഇവിടെ ഇപ്പൊ ഒരു ടീം പാടാത്ത പൈങ്കിളി എന്നും പറയുന്നു, ഒരു ടീം നമുക്ക് നമ്മുടെ ഷോയിൽ ഇതുവരെ വന്നിട്ടുള്ള പുത്തൻ ടീമാണ്. അപ്പൊ എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് രണ്ട് പാടുന്ന പൈങ്കിളികളെ ഇന്നത്തെ നമ്മുടെ ഈ വേദിയിലേക്ക് വിളിക്കേണ്ടത് വളരെ അനിവാര്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് വെൽക്കം അവർ ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ശ്രീനാഥ് ആൻഡ് ഡോക്ടർ ടീനോ. കരുവാട് ഉറവച്ച ചോറ്, കരുവാട് ഉറവച്ച ചോറ് ഉടിവിടും നീ പൊതു എനക്ക്. നീ മുത്തമിട്ട നെത്തിയില്ല മാർബിക്ക് മത്തിയില്ല ചുറ്റിവിടും പോകു ചടി എനക്ക്. ഏ ഉപ്പു കരുവാട് ഉറവച്ച ചോറ് ഉടിവിടും നീ പൊതു എനക്ക്. ഏ മുത്തമിട്ട നെത്തിയില്ല മാർബിക്ക് മത്തിയില്ല ചുറ്റിവിടും പോകു ചടി.
Srinath, Tino, welcome back. Thank you. അപ്പൊ എനിവേ ശ്രീനാഥ് ആൻഡ് ടീനു നിങ്ങളുടെ ആസ്ഥാനത്ത് പോയി കുത്തിയിരിക്കാം ഇനി. ഓക്കെ, വെൽക്കം. ബൈ ബൈ. അപ്പോ നമ്മുടെ രണ്ട് ടീംസും ഇവിടെ എത്തിക്കഴിഞ്ഞു. രണ്ട് ടീംസിനെയും നമ്മൾ വെൽക്കം ചെയ്തു. പിന്നെ നമ്മുടെ സിംഗേഴ്സിനെ നമ്മൾ വെൽക്കം ചെയ്തു. ഒരാളെയും കൂടി ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ തടി കേടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മോളിക്കുട്ടി, ഞാൻ പൊട്ടിക്കരയാനായിട്ട് റെഡി ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യോ കുട്ടാ? വൃത്തിയിട്ടവളെ. എല്ലാരെയും വിളിച്ചതിന് ശേഷം മോളിക്കുട്ടീനെ പ്രസന്റ് ചെയ്താൽ മതി. അതാണ് അത് നീ മനസ്സിലാക്കാതെ പോയി. ഞാൻ അതുകൊണ്ടാണ് നിന്നെ ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നത്. അടിപൊളിയല്ലേ? നമ്മൾ സെറ്റല്ലേ? ഇന്നത്തെ അംഗം തുടങ്ങാമല്ലോ. ഇവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോളിക്കുട്ടി റോക്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ടീം പാടാത്ത പെങ്കിളി, ടീം കുടുംബ വിളക്ക്, രണ്ട് ടീംസും റെഡി ആയിട്ട് നിൽക്കുകയാണ്. കോഴിയുടെ ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി നാടിന്റെ പൊന്നോ വനധർമ്മോ, കൂത്തിൽ പോകും നാട്ടാരേ, വോട്ട് തന്നേ പോ. കോഴിയുടെ ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി നാടിന്റെ ചങ്കായധർമ്മോ, കൂത്തിൽ ചെല്ലും പോ നാട്ടാരേ, വോട്ട് തന്നേ പോ. വീട്ടുകാരോട് പറ, ശിശുദിനം കഴിഞ്ഞു, എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അല്ല, വോട്ട് ചെയ്യാനേ, എന്റെ വോട്ട് ഇവിടെ അല്ല. ഇവരുടെ വോട്ടൊക്കെ ഇവരുടെ ആര്, നമ്മുടെ ആരുടെയും വോട്ട്? നിങ്ങളുടെ ഒന്നും മണ്ഡലം ഇവിടെ അല്ല. ഇവരുടെ വോട്ട്, നിങ്ങളുടെ വോട്ട് എവിടെയാണെങ്കിലും വോട്ട് എനിക്ക് ചെയ്താൽ മതി. എന്റെ ധർമ്മു, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നും അല്ല. ഈ ജനപ്രതിനിധിയായിട്ട് നിക്കണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഇത്. ശരിക്കും ജനപ്രതിനിധി ആകണവരെ കഷ്ടപ്പാടുള്ളൂ, അത് കഴിഞ്ഞിട്ട് സുഖമല്ലേ. ധർമ്മുനെ ഈ സിനിമയിലൊക്കെ നല്ല ക്യാരക്ടർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തോണ്ടിരുന്നത് ഇതിന്റെയൊക്കെ ഈ രാഷ്ട്രീയ സിനിമയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. രണ്ട് സ്ഥലത്തും അഭിനയിക്കണം, സിനിമയിലും അഭിനയിക്കണം, രാഷ്ട്രീയത്തിലും അഭിനയിക്കണം. പിന്നെ രാഷ്ട്രീയത്തിലാവുമ്പോ ഇറങ്ങി എന്ന് പറയും, സിനിമയിലാവുമ്പോ സിനിമയ്ക്ക് ഏറി എന്ന് പറയും. അത്ര ഉള്ളു വ്യത്യാസം. ധർമ്മോ, എന്തായാലും ഇലക്ഷനൊക്കെ നിക്കാൻ തീരുമാനിച്ച്, ജയിച്ചു കഴിഞ്ഞ ആദ്യം എന്തി? ആദ്യം ഞാൻ പടക്കം പൊട്ടിക്കും. അതല്ല, ജയിച്ചു കഴിഞ്ഞ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തി? ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ബാൻഡ് സെറ്റ് ചെണ്ടനുള്ള എല്ലാം നടത്തും. അതല്ല, പിന്നെന്താണ് ജനസേവനം? എന്താ ചെയ്യാൻ പോണെന്ന്? സേവനം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് പ്ലാനുകളുണ്ട്. ആദ്യം തന്നെ ഞാൻ പഞ്ചായത്തുകാരുടെ ഒരു ആഴം കൂട്ടാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കും. പണിയാവുമല്ലോ പഞ്ചായത്ത് കിണറിന്റെ ആഴം കൂട്ടാൻ എന്തിനാ 10-40 പേര്? രണ്ടുപേര് പോരെ? രണ്ടുപേര് പഞ്ചായത്ത് കിണറിന്റെ ആഴം കൂട്ടാൻ. പക്ഷേ പഞ്ചായത്ത് കിണറിന്റെ ആഴം കൂട്ടുന്ന പദ്ധതി ഇടുമ്പോ അതിനൊരു ബഡ്ജറ്റ് ഇടുമല്ലോ. ആ ബഡ്ജറ്റിന്റെ കൂടെ എന്റെ വീട് പണി അങ്ങനെ തുടങ്ങും. അപ്പൊ 38 പേര് എന്റെ വീട് പണി, രണ്ടുപേര് പഞ്ചായത്ത് കിണറിന്റെ ആഴം കൂട്ടാൻ. കൊടുക്കായി, നിങ്ങൾ ഓൾറെഡി രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞിരിക്കുന്നു. സൂപ്പർ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് തോന്നരുതേ, എന്നാലും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു നല്ല ചിഹ്നം, ഇതെന്ത് ചിഹ്നം? അല്ല, മെനയുള്ള ചിഹ്നം വെച്ചിവിടെ ധർമ്മം. പൂവൻ കോഴി എന്നൊക്കെ നാണക്കേട്. അങ്ങനെ മാത്രം പറയരുത്. അതെന്റെ ശേഖറിന്റെ ഓർമ്മക്കായിട്ടാണ് ഞാൻ ചിഹ്നം വെച്ചറിയാമോ? ശേഖറിന്റെ ഞാൻ ഇമോഷനാവാൻ വേണ്ടി പറഞ്ഞു. സോറി സോറി സോറി, കരയല്ലേ. എന്താ പ്രശ്നം? എന്റെ ജീവന്റെ ജീവനായ എന്നെ വളർത്തുകൊഴിയായിരുന്നു ശേഖർ. ഇതോ ഇന്ന് അവനെന്നോടൊപ്പില്ല, എന്നെ വിട്ടുപോയി. എന്റെ ദുഷ്ടനായിട്ടുള്ള ഒരു അളിയൻ, അവൻ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു സ്കോച്ച് വിസ്കി ആട്ടിക്കാൻ വന്നു. എന്നിട്ട് സ്കോച്ച് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ടച്ചിങ്സ് കൊണ്ടു. ഞാൻ എന്റെ ശേഖർ അങ്ങോട്ട് തട്ടി പപ്പും പൂടെ ഒഴിച്ച് ബാക്കി എല്ലാം ഇത് വരട്ടി എടുത്തു. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാമോ? ആ ശേഖറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന് എന്റെ പ്രചരണം തുടങ്ങുവാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ. സ്റ്റേഡിയത്തിന്റെ പുറത്തൊരു പറമ്പിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ വന്നിട്ട് എല്ലാരും വരണം, ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ചേട്ടാ, ഞാനൊക്കെ എന്ത് സംസാരിക്കാനാ? ആരും ഉണർ ഞാൻ ആരെയും പഠിപ്പിക്കേണ്ട ആരുമില്ലല്ലോ.
ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഇന്ന് പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത്. അയ്യോ, ആരാ അഖിലേന്ത്യാ പ്രസിഡന്റ്? ഞാൻ തന്നെ, എന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ഞാനല്ലേ. അല്ല, ഞാൻ വേറെ കാര്യം, ഈ പ്രകടന പത്രികയൊന്നും ഇല്ലേ? പ്രകടന പത്രികയൊന്നും ഇല്ല, എന്നിട്ട് വേണം ആൾക്കാർ പ്രകടനോട്ട് എന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി. ഇപ്പൊ പഴയ കാലൊന്നല്ല, ഇപ്പൊ ഓൺലൈൻ പ്രചരണമല്ലേ. ശരിയാ, നിങ്ങൾ എല്ലാവരും എന്നെ പറ്റി നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് എന്നെ പറ്റി പരമാവധി മോശമായിട്ടങ്ങോട്ട് അഭിപ്രായം ഉണ്ടാക്കുക. ആ ട്രോളുകൾ ഉണ്ടാക്കി എന്നെ അങ്ങോട്ട് നശിപ്പിച്ചേക്കുക. ചേട്ടൻ എന്തോ ഈ പറയുന്ന ചേട്ടാ, ചേട്ടനെ കുറിച്ച് മോശം അഭിപ്രായം എഴുതി വിട്ട്, അതെന്തൊരു നെഗറ്റീവ് ആണ്. ആൾക്കാർ വോട്ട് തരുമോ പിന്നെ? ആര്യ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇപ്പൊ എന്നെ പറ്റി ഒരു നല്ല അഭിപ്രായം പറഞ്ഞാല് അതിന്റെ അടിയിൽ എന്തോരം തെറിയാണെന്നോ എനിക്ക് വരുന്നത്. ശരിയാണ്, ആര്യ ഇപ്പൊ ഒരു മോശം അഭിപ്രായം എന്നെ പറ്റി അങ്ങ് ഇട്ട് കഴിഞ്ഞാല് ആര്യക്ക് തെറി കിട്ടും, എനിക്ക് ഭയങ്കര അഭിപ്രായം. പഠിച്ചു വെച്ചല്ലേ, സമ്മതിക്കണം കേട്ടോ. എനിക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണ കാര്യം മറക്കരുത്. എവിടെ വോട്ടാണെങ്കിലും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അതിനുമ്പ് നമുക്ക് ഷോ ഒന്ന് നടത്തിയാലോ. ഷോ ആദ്യം, എന്നിട്ട് എന്റെ പ്രചരണം, ഞാൻ എന്റെ ഇടക്ക് പ്രചരണം നടത്തും. അത് അപ്പൊ നമ്മുടെ മത്സരത്തിന് തയ്യാറായി വന്നിരിക്കുന്നത് പാടാത്ത പൈങ്കിളിയും കുടുംബ വിളക്കും. ഇന്ന് മിഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോവുകയാണ് രണ്ട് ടീമിന്റെയും. നിങ്ങളുടെ ഈ സീരിയലിന്റെ പേര് മാറ്റാറായിട്ടോ. ഇവരുടെ കുടുംബ വിളക്കം എന്നുള്ളത് കുടുംബ വഴക്കം സീരിയൽ. അങ്ങനെ നമ്മുടെ രണ്ട് ടീമും തമ്മിൽ മത്സരിക്കാനുള്ള ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട്, ഐശ്വര്യത്തിന്റെ സൈറൻ. ഐശ്വര്യത്തിന്റെ സൈറൻ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. BGM റൗണ്ട് ആണ്. ഓക്കെ, ഈ റൗണ്ടിൽ നിങ്ങൾ രണ്ട് ടീംസും ഒന്നിച്ചായിരിക്കും മത്സരിക്കുന്നത്. അപ്പോ സ്റ്റാർട്ട് മ്യൂസിക്. അതെ, ഏതാണ് പാട്ട്? ദുന്ദുബിനാദം. ഓക്കെ, അപ്പോ ഒരു ഉത്തരം അവര് പറഞ്ഞിട്ടുണ്ട്. ടീം പാടാത്ത പൈങ്കിളി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കേട്ട് നോക്കാം. സ്റ്റാർട്ട് മ്യൂസിക്. കുടുംബ വിളക്കിലാണ് ശരിക്കും പറഞ്ഞ ഗായികയൊക്കെ ഉള്ളത്. ജ്വലിച്ചു നിന്നിരുന്ന കുടുംബ വിളക്കാണ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് അണഞ്ഞു വരുന്നു. അതാണ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എനിവേസ്, വെൽ പ്ലേഡ് ടീം പാടാത്ത പൈങ്കിളി. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ശരി ഉത്തരം നൽകി. നിങ്ങൾ ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. നിങ്ങളുടെ BGM റൗണ്ടിൽ ഇനി നാല് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഒരു പോയിന്റേ പോയിട്ടുള്ളൂ ടീം കുടുംബ വിളക്ക്. നമുക്ക് ഇനി ബാക്കി പോയിന്റ് കിടക്കണേ ഉള്ളൂ. ധൈര്യമായിട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം അമർത്തുക. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. സ്റ്റാർട്ട് മ്യൂസിക്. പഞ്ചാബി ഹൗസല്ലേ. ടീം കുടുംബ വിളക്ക് ഏതാണ് ഈ പാട്ട്? പ്രശ്നം അറിയോ, നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കൂടി നമുക്ക് ഭംഗ്ര സോങ്സ് കുറെ ഉണ്ട്. അപ്പൊ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഇതിൽ ഏതാണ് ഏതാണെന്നുള്ളത്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് മ്യൂസിക്. ഓടിച്ച്
ഉച്ചചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണു വച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ തങ്കവർണ്ണ പുണ്യം നീയടിക്ക മുത്താരം. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. പകരത്തിന് പകരം വീട്ടിക്കൊണ്ട് കുടുംബ വിളക്കിത ആദ്യമായിട്ട് അവരും ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. അതെ, മൂന്നെണ്ണം ബാക്കി, പക്ഷെ പറയാതിരിക്കാൻ വയ്യ, കട്ടയ്ക്ക് കട്ടയ്ക്കാണ് കേട്ടോ. കാരണം ആദ്യത്തെ പോയിന്റ് അവര് കൊണ്ടുപോയപ്പോ തന്നെ ഇവിടെ നിന്ന് വന്നിരുന്നു ഒരു വെല്ലുവിളി, കുടുംബ വിളക്ക് അങ്ങനെ ഒന്നും കിടത്തില്ല, ഇച്ചിരി എണ്ണ ഒഴിച്ചാ മതി, ഇത് കറക്റ്റ് ആയിട്ട് ആ എണ്ണ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ ഒഴിച്ചു. ആട്ടി പൊളി. സോ സെക്കൻഡ് ആൻസർ കൃത്യമായിട്ട് പറഞ്ഞ ടീം കുടുംബ വിളക്ക് ഒരു ഒരു പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ പോയിന്റ് നിലവാരം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ്, കുടുംബ വിളക്ക് ഒരു പോയിന്റ്. ഓക്കെ, അങ്ങനെ ഭയങ്കര പവറോടുകൂടി നമ്മുടെ ടീം കുടുംബ വിളക്ക് ഇപ്പൊ ഈ ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ നോക്കുമ്പോ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ രേഷ്മയാണ് അല്ലെ, എനിക്ക് പയ്യ രേഷ്മ. പക്ഷെ രേഷ്മയ്ക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട് എന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മറന്നു പോകുന്ന ഒരു വ്യക്തിയാണ് രേഷ്മ. ഒന്നും ഓർമ്മ നിൽക്കാറില്ല അല്ലേ, എന്തോ ഒരു ബുക്ക് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട് എന്ന് പറഞ്ഞ എല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ, എ ടി എം പിൻ വരെ ബുക്കിൽ എഴുതിയാണ് വെച്ച ആണല്ലേ, പാസ്വേഡ് ഇമെയിൽ പാസ്വേഡ് എല്ലാം ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും, അടുത്ത് ചോദിക്കുമ്പോ പാസ്വേഡ് മറന്നു അറിയില്ല, അഞ്ചെണ്ണുണ്ട്, അതുകൊണ്ട് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടു. വെട്ടിക്ക് ഇതെങ്ങനെ ഈ ഡയലോഗ് ഒക്കെ എങ്ങനെ പിന്നെ സെറ്റിലൊക്കെ ഓർത്തിരിക്കണേ? ഡയലോഗ്സ് മാത്രം ഓർമ്മ ആണ്, പിന്നെ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട് തരും, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ചോദിച്ചാ ഡയറി എവിടെ ചോദിച്ചാ, അത് മറന്നു, ആ ഡയറി എവിടെ കറക്റ്റ് ഭക്ഷണം കഴിക്കാൻ മറന്നു, അത് മാത്രം മറക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് ടീംസും നിങ്ങളുടെ ആദ്യത്തെ റൗണ്ട് മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി അടുത്ത ചോദ്യത്തിന് തയ്യാറായി നിൽക്കുക, കൈയമർത്തി വെക്കുക. അപ്പൊ അടുത്ത ചോദ്യം ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് മ്യൂസിക്. അതായത് നമ്മുടെ രണ്ട് ടീംസിന്റെയും ശ്രദ്ധയ്ക്ക് ഈ ബസർ റൗണ്ടില് നമ്മള് ബസർ ഇങ്ങനെയാ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ബസർ കട്ട് ആവും. ഒരു സെക്കൻഡ് എങ്കിലും മുന്നേ അമർത്തിയ ബസർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സെക്കൻഡ് മുന്നേ അവരാണ്. ഇനി ഒന്ന് അടിച്ചു നോക്കിയ ബസർ ഒരു കുഴപ്പമില്ല വർക്കിംഗ് ആണ്. അപ്പൊ അതാണ് സംഭവിച്ചത്, ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ അവര് നേരത്തെ പറഞ്ഞു. ഏതാണ് ഈ പാട്ട്? പാട്ട് വരുമ്പോ ലജ്ജിച്ച് തലയാഴ്ത്തില്ലല്ലോ. കേട്ടു നോക്കാം. സ്റ്റാർട്ട് മ്യൂസിക്. കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പുവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കൊതുമ്പോ മീനോ മാറിവില്ലോ, തൊട്ടൊരു മിനി നാട്ടേ തൊട്ടാവാടി കെട്ടിനത് കുള്ള റോജാ രാജറാണി. അല്ല ആദ്യം ഒരു പോയിന്റ് നേടിയപ്പോ നാലുപേരും കൂടി അവിടെ ചെന്ന് അങ്ങനെ കളിയാക്കണ്ടല്ലോ. ഇപ്പൊ കിട്ടില്ലേ പലിശയും കൂടെ ചേർത്താണ് ഇപ്പൊ കിട്ടിയത്. രണ്ട് പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഈ റൗണ്ടിൽ ലീഡ് ചെയ്യുന്നത് ടീം കുടുംബ വിളക്കാണ്. പക്ഷെ ഒട്ടും പിന്നിലല്ലാതെ തന്നെ നമ്മുടെ ടീം പാടാത്ത പയങ്കിളി. ഇനിയും നമുക്ക് ഈ റൗണ്ടിൽ രണ്ട് ചാൻസസ് ബാക്കി നിൽക്കെ നമുക്ക് അടുത്ത പാട്ട് ഏതാ നോക്കിയാലോ. സ്റ്റാർട്ട് മ്യൂസിക്. പഴയ പാട്ടാ, എനിക്ക് വരി കിട്ടുന്നില്ല, അറിയാം. ഈശ്വരം ടീം പാടാത്ത ഭയങ്കര
ബാൽക്കണിയിലാണ് ബസ് അമർത്തിയിരിക്കുന്നത്. ഏതാണ് ഈ പാട്ട്? ഏതാ പാട്ട്? വേഗം പറയണം. ടീം കുടുംബവിളക്കിന് ഇത് ഏതാ പാട്ടെന്ന് പിടികിട്ടിയോ? തെറ്റിയാലും പോയിന്റ് കിട്ടില്ലേ? ആ, നിങ്ങൾക്ക് ഓൾറെഡി പോയിന്റ് കിട്ടി. എന്നാലും ഞാൻ ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് ചോദിക്കാം. ഓക്കെ, എനിവേസ് ഏതാണ് കറക്റ്റ് പാട്ടെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. സ്റ്റാർട്ട് മ്യൂസിക്. പക്ഷേ നമ്മുടെ ഈ റൗണ്ടിന്റെ റൂൾ അനുസരിച്ച് നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് അവരും, അവരുത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും പോയിന്റ് അവർക്ക്. പ്രശ്നമല്ല, റൂൾ പഠിച്ചില്ല. അതാണ് ഈ കുട്ടീനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഈ കുട്ടി ഇവിടെ എത്രാമത്തെ പ്രാവശ്യം വരണോ ചോദിക്കൂ ഈ റൗണ്ട് കളിക്കാൻ. ഞാൻ ഇതില് ഡാൻസ് കളിച്ചിട്ടുണ്ട്, പക്ഷെ ലിറിക്സ് വരണ്ടേ? വെരി ഗുഡ്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഈ റൗണ്ട് കയ്യിന്ന് പോയ സന്തോഷത്തിൽ അടുത്തതായി ഇവിടെ ഒരു പെർഫോമൻസ് ആണ്. അർച്ചു ഈ പാട്ടിന് ഡാൻസ് കളിക്കാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അർച്ചന ആൻഡ് ആനന്ദ്. No, I'm not liking him. എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, എന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചപ്പോഴേ നമ്മളില്ല. ഒരു ടേക്കായി, രണ്ട് ടേക്കായി, മൂന്ന് ടേക്കായി, ടൈമും കിട്ടുന്നില്ല. കൊടുത്തു വരണം കവാലക്കുറ്റിക്ക്. അതിനുശേഷം എന്നെ ഇഷ്ടമല്ല. ആണല്ലേ? അതെന്താണത്? അത് പോട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള സുവർണ അവസരമാണ്. അതിപ്പോ തിരിച്ചു തന്നാലോ? തിരിച്ചു തന്നാ മേടിക്കണം. അല്ല പിന്നെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുത്തോ തിരിച്ചു മേടിക്കാൻ പാടില്ല. അപ്പൊ ആ രണ്ടുപേരും കളത്തിലേക്ക് പോവാ. ഇത് ഇവർക്ക് കൊടുക്കുന്ന പാട്ട് തല്ലായിരുന്നു. മാറിപ്പോയി പടകാളിച്ചിട്ട്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും കരസ്ഥമാക്കിക്കൊണ്ട് ടീം കുടുംബ വിളക്കാണ് ഈ റൗണ്ടിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ റൗണ്ടിന്റെ വിന്നേഴ്സ് നിങ്ങളായി കഴിഞ്ഞു. ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. കുടുംബവിളക്ക് ശ്രദ്ധിക്കുക. പാറാത്ത പൈങ്കിളി കുത്തിയിട്ട് പിന്നെ ആലോചിക്കാൻ നിൽക്കരുത്. ആലോചിച്ച ശേഷം മാത്രം അമർത്തുക കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് മ്യൂസിക്. ടീം കുടുംബ വിളക്ക് ബസർ അമർത്തിയിരിക്കുകയാണ്. ഏതാണ് ഈ പാട്ട്? മനോരഞ്ജിനി സുമംഗലി സൂപ്പർ സുറോ സുന്ദരി. ഓക്കെ, കുടുംബ വിളക്ക് പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് മ്യൂസിക്. സുന്ദരി നളചരിത കഥയിലെ ജമയന്തിയോ കണ്വാശ്രമത്തിൽ കാവ്യശകുന്തളയോ ഓമർഖയാമി കവിത തുളുമ്പുന്ന മധുപാത്രമോ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി. കുടുംബ വിളക്ക ടീമാണ് ഈ റൗണ്ടിന്റെ വിന്നേഴ്സ് ആയിരിക്കുന്നത്. 4 points.
ടോട്ടൽ 5 BGMs ഉള്ളതിൽ 4 പോയിന്റ്സും നേടിയിരിക്കുന്നത് ടീം കുടുംബ വിളക്കാണ്. കൺഗ്രാജുലേഷൻസ് സുര സുന്ദരിമാർ. 4 പേരുണ്ടായിട്ടും ഞങ്ങൾ പാടൂലെന്ന് അവര് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചെറിയൊരു പ്രതീക്ഷ ഞാൻ നിങ്ങൾക്ക് തരട്ടെ. അതായത് ഇതിനുശേഷം നമുക്കൊരു നിലവറ റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ നിന്നും ഇവരെന്തെങ്കിലും അടിച്ചെടുത്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. നമ്മുടെ അപ്പോ നമ്മുടെ ടീം കുടുംബ വിളക്ക് ജയിച്ചതിന്റെ സന്തോഷത്തിലും പാടാത്ത പൈങ്കിളിക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു ചെറിയ പെർഫോമൻസ് ആയിക്കോട്ടെ അല്ലെ. ഞാൻ നമ്മുടെ കിടിലം ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് അങ്കിതേനെയാണ് ഞാൻ പാടാത്ത പൈങ്കിളിൽ നിന്ന് വിളിക്കാൻ പോകുന്നത്. അങ്കിതയ്ക്ക് പാർട്ണറായിട്ട് ഞാൻ തരുന്നത് ഭാവിയിലെ വലിയ ഒരു രാഷ്ട്രീയ പ്രതിഭയാണ്. ദേ നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി. അങ്കിത പേടിക്കണം കേട്ടോ, എന്റെ ചിഹ്നം കോഴിയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ നിൽക്കാറില്ല അതുകൊണ്ടാ. അപ്പൊ സ്റ്റാർട്ട് മ്യൂസിക്. സുരസുന്ദരി മലചരിത കഥയിലെ രമയന്തിയോ, കണ്വാശ്രമത്തിൽ കാവ്യശകുന്തളയോ, മഖയാമി കവിത തുളുങ്കുന്ന മധുപാത്രമോ. അരേ വാവ മനോരഞ്ജിനി സുരാംഗണി സൂപ്പർ സുരസുന്ദരി. Superb, Ankita. Thank you so much. Dancers, thank you. And Stanarsi, എന്താ പറയാ, പ്രചരണത്തിന് വേണ്ടിയുള്ള ട്രോളിന്റെ ആദ്യ ഘട്ടമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ വിന്നേഴ്സ് ആയിരിക്കുന്ന ടീം കുടുംബ വിളക്ക് ടീമിനാണ് നമ്മുടെ ആദ്യത്തെ നിലവറ റൗണ്ടിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അല്ല, ഇവര് നിലവറ പോണക്കുമ്പ് ഞാനൊന്ന് പോയിട്ട് മറ്റേ ഇലക്ഷന് നിക്കല്ലേ, ഇലക്ഷന് നിന്ന് ജയിച്ചിട്ടൊക്കെ ഈ നിലവറയിലൊക്കെ ചെന്ന് കൈയിട്ട് വരിക പോരെ. അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് നിലവറയിലേക്ക് പോകാൻ വേണ്ടി? നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ സുമേഷ് ചേട്ടൻ. പ്ലീസ് ചാമ്പ്യൻ ഇങ്ങോട്ട് വരൂ. വരൂ. നമ്മുടെ ഫസ്റ്റ് നിലവറ റൗണ്ട് ആണ്. എത്രയാണ് നമ്മുടെ പ്രൈസ് മണി ഇതില്? 10,000 രൂപയാണ് ആദ്യത്തെ സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ആ 10,000 രൂപ എടുക്കുക. എക്സാക്ട്ലി. ഇനി വേറൊരു സർപ്രൈസും കൂടി സീസൺ 2-ൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇതാണ്. അതായത് ഞങ്ങൾക്ക് സീസൺ 2-ൽ ഒരു ജാക്ക് പോട്ട് നിലവറയുണ്ട്. ഓക്കെ. അതായത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്കൊരു നിലവറ റൗണ്ട് ഉണ്ട്. ഓരോ നിലവറ റൗണ്ടിലും നമ്മുടെ പ്രൈസ് മണി ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും. നമ്മുടെ ഫൈനൽ 4-ാമത്തെ നിലവറ റൗണ്ടിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് ആക്ച്വലി 1,00,000 ആണ്, 1,00,000 രൂപയാണ്. പക്ഷേ ബൈ എനി ചാൻസ് ഇവിടെ നടക്കുന്ന 4 റൗണ്ടിലും ഒരേ ടീമാണ് വിന്നേഴ്സ് ആവുന്നതെങ്കിൽ 4-ാമത്തെ നിലവറ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ജാക്ക് പോട്ട് നിലവറയായിട്ട് മാറും. ആ ജാക്ക് പോട്ട് നിലവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് 5,00,000 രൂപയാണ്. 5,00,000 രൂപ, 1,00,000 അല്ല, 5,00,000 രൂപയായിരിക്കും ജാക്ക് പോട്ട് നിലവറയുടെ പ്രൈസ് മണി. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ വിന്നേഴ്സ് ആയിരിക്കുന്നത് ടീം കുടുംബ വിളക്കാണ്. നിങ്ങൾ തന്നെയാണ് ഇനി വരുന്ന 3 റൗണ്ടും ജയിക്കുന്നതെങ്കിൽ ജാക്ക് പോട്ട് നിലവറ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അതല്ല, അതിന്റെ ഇടയിൽ അവരേതെങ്കിലും ഒരു റൗണ്ടിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീംസ് തമ്മിൽ മത്സരിക്കുന്നതിൽ ജാക്ക് പോട്ട് നിലവറ ഉണ്ടാവില്ല. ഓക്കെ, ഓൾ സെറ്റ്സ്, ഓൾ ക്ലിയർ. സുമേഷ് ചേട്ടാ റെഡി? റെഡി. സുമേഷ് ചേട്ടനെ ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ചെറിയൊരു ചടങ്ങുണ്ട്. അതായത് ആദ്യത്തെ റൗണ്ടില് നിങ്ങളാണ് വിന്നേഴ്സ് ആയത്, മറ്റേ ടീം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരുടെ ഊഴത്തിന് വേണ്ടി. അപ്പൊ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാറുണ്ട്. അത് ടീമിനെ മുഴുവനായിട്ട് അല്ലെങ്കിലും ടീമിലെ ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ, ഓരോ റൗണ്ടും പ്രോത്സാഹന സമ്മാനം എടുത്തോണ്ട് വരും. ഞാൻ എടുത്തോണ്ട് വരാം. അതെ, ആർക്ക് കൊടുക്കണം എന്നുള്ള ധർമ്മം ഒന്ന് ഇവരോട് ചോദിക്കണം. അപ്പൊ ശരിക്കും ആർക്ക് ഈ പ്രോത്സാഹന സമ്മാനം കൊടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? എന്തുകൊണ്ടും യോഗ്യത നമ്മുടെ പാടാത്ത പൈങ്കിളിയിലെ പച്ചക്കിളിയായ അർച്ചനയാണ്. അർച്ചു, അർച്ചുന് ആ സമ്മാനം ഏറ്റവും സമയമായി. എന്റെ സ്നേഹം നമ്മുടെ ടീമിന്റെ സ്നേഹോപകാരമായി നിനക്ക് തരികയാണ്.
തീരുമാനിച്ചു ആരാ നിൽക്കുന്നു അർച്ചന ഉറപ്പാണോ ഉറപ്പായിട്ട് അന്ന വിളിച്ചോളൂ അർച്ചന വരൂ എന്നോടോ ബാല സുമേഷേട്ടാ ഈ ചടങ്ങ് സുമേഷേട്ടൻ തന്നെ നിർവഹിച്ചോ ഇത് ഫ്രണ്ടി വരണം കേട്ടോ ഇത് ക്യൂട്ടായി കേറൂല എന്റെ വലിയ തലയാ വന്ന് നോക്കട്ടെ കേറിയില്ലെങ്കിൽ നമ്മൾ അപ്പൊ ഉപേക്ഷിക്കും അതാണ് ഹൈലൈറ്റ് അതെ നോക്കട്ടെ നോക്കട്ടെ സെൽഫി എടുക്കണേ ആ നോക്കട്ടെ സുന്ദരി കുട്ടിയായിരിക്കും അല്ലേ അർച്ചന നല്ല സുന്ദരി അർച്ചന അല്ലെങ്കിൽ സുന്ദരിയാണ് ഇപ്പൊ കുറച്ചുകൂടി സുന്ദരിയല്ലോ അപ്പൊ വാശിയേറിയ പോരാട്ടത്തിൽ കുടുംബ വിളക്കട്ടെയും 4 പോയിന്റ് മുന്നിട്ട് നിൽക്കുകയാണ് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് അതെ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് നിലവറയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത് പക്ഷെ ധർമ്മോ വാശി കുറച്ച് കൂടിപ്പോയി ആദ്യത്തെ റൗണ്ടിൽ തന്നെ വാശി കൂടിയിട്ട് ഇതേ ഒരാള് ഇരിപ്പായി ഇതേ കണ്ടില്ലേ പാടാത്ത പൈങ്കില് പാട്ട് പാടിയില്ല പക്ഷെ പാട് പെടുത്തി ആ അങ്ങനെ നമുക്ക് സുമേഷ് ഏട്ടനെ അയക്കാം അയക്കാം പക്ഷേ സുമേഷേനെ നമ്മൾ സന്തോഷമായിട്ട് അയക്കാൻ പോവാണ് എനിക്കൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും കാണാത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഇവിടെ കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിന്റെ ഇടയിലൊക്കെ ആ കിലുക്കം സിനിമയിലെ ഇന്നസെന്റിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് സുമേഷ് ഇട്ടുകൊണ്ട് ഈ കാശിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ കേട്ടിട്ടില്ലാത്ത ഒരു സാധനം ഞാനിപ്പോ കേൾപ്പിച്ചുതരാം അതായത് സുമേഷേട്ടന്റെ നിലവറയിലേക്ക് സന്തോഷമായിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് രേഷ്മയുടെ വക ഒരു പാട്ട് എത്ര കൊല്ലായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി പഠിക്കുന്നുണ്ട് നിർത്തി നിർത്തി പാടൂ കുട്ടി എന്ന് പറയുന്നതിനാണല്ലേ എനിവേസ് ഗംഭീരം നല്ല സന്തോഷമായി രേഷ്മയുടെ പാട്ടും അവരുടെ പോയിന്റും ഒക്കെ വെച്ചിട്ട് നിലവറയിൽ പോകാനുള്ള ഭാഗ്യം കുടുംബ വിളക്ക് ടീമിനാണ് അതിന് തയ്യാറായി നിൽക്കുന്നത് സുമേഷേട്ടനാണ് സുമേഷേട്ടൻ എന്തായാലും ധൈര്യമായിട്ട് പോയിട്ട് വാ ഓക്കെ ഓൾ ദി ബെസ്റ്റ് വിളക്കും പാടാത്ത പൈങ്കിളിയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൽ ആദ്യത്തെ റൗണ്ട് മത്സരം അവസാനിച്ചിരിക്കുമ്പോൾ കുടുംബ വിളക്ക് ടീമാണ് വിന്നേഴ്സ് ആയിരിക്കുന്നത് അവരുടെ ടീമിൽ നിന്നും സുമേഷ് ഏട്ടൻ നമ്മുടെ നിലവറയിലേക്ക് പോയിട്ടുണ്ട് 10,000 രൂപയാണ് ഈ നിലവറയുടെ ക്യാഷ് പ്രൈസ് അത് ലഭിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ നിലവറ റൗണ്ടിന് വേണ്ടി സുമേഷ് ഏട്ടനെ നമ്മൾ നിലവറയിലേക്ക് പറഞ്ഞു വിട്ടേക്കാണ് പക്ഷെ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ Until then, this is Start Music Our Adhyam Padam Season 2. Signing off, take care and bye-bye. Hava, 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 hava. Hava, 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 hava. Malat tulli padunnu, hava, hava. Mail peda yadunnu, hava, hava. Marachilla pukkunnu, hava, hava. Madikkunnu varnangai, hava, hava. മനസാകെ ഉന്മാദം ഹവ്വാ ഹവ്വാ മനസാകെ ഉന്മാദം ഹവ്വാ ഹവ്വാ മഴത്തുമ്പി പാടുന്നു ഹവ്വാ ഹവ്വാ മയിൽ പേടയാടുന്നു ഹവ്വാ ഹവ്വാ മരച്ചില്ല പൂക്കുന്നു ഹവ്വാ ഹവ്വാ
ശ്രദ്ധിക്കുന്നു.